മാംസമായി അവതരിച്ച ഈശോയെ അങ്ങേ തിരുവചനങ്ങൾ ഹൃദയത്തിൽ സ്വാംശീകരിച്ച് ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ആത്മാഭിഷേകത്താൽ നിറയ്ക്കണമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ അനുദിന ജീവിതങ്ങൾക്ക് എന്നും ബലവും കരുത്തുമേകട്ടെ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവവചനം ശ്രദ്ധാപൂർവം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും വചനാനുസൃതം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമേ കൃപകളാൽ നിറയ്ക്കണമേ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം പതിനാറ് മുതൽ വരെയുള്ള തിരുവചനങ്ങൾ അപ്പോൾ മുതൽ യേശു തനിക്ക് ജറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നല്ല ദൈവമേ ലൗകിക നേട്ടങ്ങളെക്കാൾ ഉപരിയായി ആത്മാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനും ജീവിതക്ലേശങ്ങളാകുന്ന കുരിശുകളെ സന്തോഷപൂർവം ഉൾക്കൊള്ളുവാനും സ്വന്തം ഇഷ്ടങ്ങളെ പരിത്യജിക്കുവാനും അങ്ങയെ അനുധാവനം ചെയ്യുവാനും എന്നെ പരിശീലിപ്പിക്കണമേ ആമേൻ മേൻ ഇന്ന് ഹൃദയസ്ഥമാക്കേണ്ട വചനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം വിശുദ്ധ മത്തായി പതിനാറ് ഇരുപത്തിയാറ്